എഡ്യൂടെക് ചാനലിലേക്ക് സ്വാഗതം. എസ് എൽ സി ഐ ടി മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ട് വന്ന ഇങ്ക്സ്കേപ്പ് ഭാഗത്തെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാണ് ഒരു വന്നിരിക്കുന്ന ഒരു ചോദ്യം. ഹോമിലെ ഇമേജസ് 10 എന്ന ഫോൾഡറിലുള്ള ഫ്ലൈയിങ് ക്രെയിൻ .svg എന്ന ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. കുറ്റിയുടെ ചിത്രം മേഘത്തിന് മുകളിലായി ക്രമീകരിക്കുക. മേഘത്തിൻ്റെ ചിത്രത്തിന് 25% ബ്ലർ നൽകുക. ചിത്രം മുഴുവനായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ, ചോദ്യം നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ കഴിഞ്ഞ ക്വസ്റ്റിനിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഫ്ലൈയിങ് ക്രെയിൻ .svg എന്ന ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറന്നെന്നാണ് പറയുന്നത്, ഉൾപ്പെടുത്താനല്ല പറഞ്ഞത്. അപ്പോൾ തുറക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫയലിൽ ഓപ്പൺ ആണ് വേണ്ടത്. ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിൽ ഇമേജസ് 10 ഫ്ലൈയിങ് ക്രെയിൻ എന്ന് പറയുന്ന ഒരു പിക്ചർ, ആ പിക്ചർ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതാണ് ആ പിക്ചർ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി പറഞ്ഞത് കൊറ്റിയുടെ ചിത്രം മേഘത്തിന് മുകളിലായിട്ട് ക്രമീകരിക്കാൻ. അപ്പോൾ ആദ്യം തന്നെ കൊറ്റിയെ സെലക്ട് ചെയ്യുന്നു നമ്മൾ. എന്നിട്ട് പേജ് അപ്പ്, ഒന്നെങ്കിൽ പേജ് അപ്പ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ റേസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കൊറ്റിയെ ഇതിൻ്റെ മുകളിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് പറഞ്ഞത് മേഘത്തിൻ്റെ ചിത്രത്തിന് 25% ബ്ലർ നൽകാനാണ്. അപ്പം മേഘത്തിൻ്റെ ചിത്രം സെലക്ട് ചെയ്തു. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുകയാണ്. ഇവിടെ ബ്ലർ എന്നുള്ള ഓപ്ഷനിൽ 25% ആണ് നൽകേണ്ടത്. 25% ബ്ലർ എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പറഞ്ഞത് ചിത്രം മുഴുവനായിട്ട് ഗ്രൂപ്പ് ചെയ്യണം. ഹോമിൽ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും ചിത്രം മുഴുവനായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അതിനായിട്ട് മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നു. മൊത്തത്തിൽ സെലക്ട് ചെയ്തു. ഇനി ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്ന് നൽകി. ഓക്കെ, ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് നമ്മൾ സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്നു. ഹോമിൽ എക്സാം 10 എന്ന ഫോൾഡറിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് കൊടുത്തിട്ട് സേവ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇങ്ക്സ്കേപ്പ് ഭാഗത്ത് നിന്ന് വന്ന അടുത്ത ചോദ്യമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് ചുവടെ തന്നിരിക്കുന്ന മാതൃകയിൽ ഒരു സ്റ്റിക്കർ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തയ്യാറാക്കുക. ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലുള്ള lk.logo.png എന്ന ചിത്രം സ്റ്റിക്കറിൽ ഉൾപ്പെടുത്തുക. ഈ ഫയൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി നൽകി png ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഫയലിൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസിൽ ഷോ പേജ് ബോർഡർ എന്നുള്ളത് നമ്മൾ കളയുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലുള്ള lk.logo.png എന്ന് പറയുന്ന പിക്ചർ സ്റ്റിക്കർ ഉൾപ്പെടുത്താനാണ്. അപ്പോൾ ഫയലിൽ ഇമ്പോർട്ടാണ് ചെയ്യേണ്ടത്, ഉൾപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫയലിൽ ഇമ്പോർട്ട് കൊടുക്കുക. ഹോമിലെ ഇമേജസ് 10 lk.logo എന്ന് പറയുന്ന പിക്ചറുണ്ട്, അത് ഓപ്പൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ കൊടുത്തു. ഇതാണ് ആ ലോഗോ എന്ന് പറഞ്ഞ പിക്ചർ. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ഒരു സർക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ്. ആ സർക്കിളിന് ഒരു ലൈറ്റ് ബ്ലൂ ബോർഡർ ഉണ്ട്, അത് നോക്കി നമ്മൾ ചെയ്യുക. അപ്പോൾ അതാണ് സർക്കിൾ വരയ്ക്കുന്നു. വൈറ്റിൽ കൊടുത്തോണ്ടാണ് ഒന്നും കാണാത്തത്. അപ്പോൾ ഇതുപോലെ പരമാവധി ഈ ക്വസ്റ്റ്യനിൽ വന്ന കളർ തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇതേ കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിനൊരു ബോർഡർ കൊടുക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലത്തെ ഒരു ബോർഡർ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുന്നു. സ്ട്രോക്ക് പെയിൻറ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോ പെയിൻറ് എന്നാണ് ഉള്ളത്. അപ്പോൾ ഫ്ലാറ്റ് കളർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏതാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കളർ എടുക്കാൻ പറ്റുന്നത്, ഞാൻ വീല് സെലക്ട് ചെയ്യുന്നു. വീലിൽ ഏത് ഷെയ്ഡാണോ വേണ്ടത് ആ ഷെയ്ഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കളറ് കൊടുക്കുക.
ഇവിടെ സ്ട്രോക്ക് സ്റ്റൈൽ എന്നുള്ളിടത്ത് ഒരു 5 കൊടുക്കാം. ഈ കളറാണ് വേണ്ടത്. അത് കൊടുത്തു. സ്ട്രോക്ക് സ്റ്റൈലിൽ നിന്നുള്ളടത്ത് 5 ആണ് കൊടുത്തത്. ഇത്രയും കൊടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലിറ്റിൽ കൈറ്റ് എന്നുള്ളത് ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ ഉൾപ്പെടുത്തി, അപ്പോൾ അത് കാണുന്നില്ല. എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ റേസ് കൊടുത്താൽ മതി. തന്നതുപോലെ തന്നെ നമ്മൾ അതിനെ ചെറുതാക്കുക. സിനി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് ഇതിന് താഴെയായിട്ട് ലിറ്റിൽ കൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യണം. താഴെയായിട്ട് ലിറ്റിൽ കൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിന് നമ്മൾ ടെക്സ്റ്റ് ടൂള് സെലക്ട് ചെയ്യുക. ലിറ്റിൽ കൈറ്റ് കൈറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്തു. ബ്ലൂ കളറിലാണ് വേണ്ടത്, ബോൾഡ് ആക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് സെലക്ട് ചെയ്യുക. നമ്മൾ എന്നിട്ട് ഇവിടെ തൊട്ട് മുകളിലുള്ള ബാറിൽ ബോൾഡെന്ന് സെലക്ട് ചെയ്യുന്നു. ഇനി ഇതിനൊരു കളർ കൊടുക്കുക. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന് തന്നതുപോലെ ഏതാണ്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി ഡാർക്ക് കളറാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് PNG ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിനെ ഗ്രൂപ്പ് ചെയ്യണം. ഇത് ഫുള്ളായിട്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്തു, ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രമേ PNG ഫോർമാറ്റിൽ ഈ പിക്ചർ ഫുള്ളായിട്ട് അപ്ലോഡ് ആവുള്ളൂ. അപ്പോൾ ഇതിനെ മൊത്തത്തെ നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് വേണം PNG ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ. ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് കൊടുത്തു. എക്സ്പോർട്ട് ആസ് എന്നുള്ളിടത്ത് ഹോമിൽ exam10 രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് ക്വസ്റ്റ്യൻ കൊടുത്തു. സേവ് ക്ലിക്ക് ചെയ്യാണ്. ഇനി നമ്മൾ എക്സ്പോർട്ടിന്ന് കൊടുക്കുക. ഇവിടെയുള്ള എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമുക്കിതൊന്ന് നോക്കാം. ഹോമിൽ exam10 ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത ഫയൽ. ഓക്കെ,